റബ്ബർ ബോർഡിന്റെ കീഴിൽ തട്ടുമ്മൽ RPS നടത്തി വരുന്ന ടാപ്പിംഗ് പരിശീലന പരിപാടി തട്ടുമ്മലിൽ സമാപിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് RJ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം, ചെറുപുഴ. റബ്ബർ ബോർഡിന്റെ കീഴിൽ തട്ടുമ്മൽ RPS നടത്തി വരുന്ന ടാപ്പിംഗ് പരിശീലന പരിപാടി തട്ടുമ്മലിൽ സമാപിച്ചു. സമാപന യോഗം റബ്ബർ ബോർഡ് ഡെപ്യൂട്ടി RPC രാധാമണി ഉദ്ഘാടനം ചെയ്തു. ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് നമ്മുടെ പ്രസിഡന്റ് കണ്ടെത്തുകയും അവർക്ക് വേണ്ടി ഒരു പരിശീലന പരിപാടി നമ്മൾ 8 ദിവസത്തെ നടന്നത്. അത് വൻ വിജയമായിരുന്നു. കാരണം അവരെല്ലാവരും ഇന്നിപ്പം ഫീൽഡിൽ ഉണ്ട്, അവർ ടാപ്പിംഗ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ റബ്ബർ മേഖല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവായതൊന്നുമല്ല, ഏറ്റവും വലിയ പ്രശ്നം ടാപ്പിംഗ് തൊഴിലാളികളുടെ ലഭ്യത കുറവ് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും അതിൻ്റെ പേരിൽ ടാപ്പ് ചെയ്യാതെ പ്രവർത്തനങ്ങൾ കിട്ടിയ ഒരവസ്ഥയാണുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിന്, ഇതിൽ ഈ ചുക്കാൻ പിടിക്കുന്ന ഈ റബ്ബർ ഉത്പാദന സംഘത്തിന് വലിയൊരു ഒരു താങ്ക്സ് പറയാനാണ് ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിതാക്കൾ, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ 8 ദിവസത്തെ നിങ്ങളെ പരിശീലന പരിപാടി ഒന്ന് കണ്ടു. അത് പ്രാക്ടിക്കലി ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പരിശീലന പരിപാടിയാണുള്ളത്. എന്നാൽ ഈ 8 ദിവസം കൊണ്ട് ഈ പറയും, നമ്മൾ 1 മാസം 30 ദിവസം നടത്തേണ്ട സർട്ടിഫിക്കറ്റ് കോഴ്സിനെ ചുരുക്കി 8 ദിവസം കൊണ്ട് നടത്തുന്ന ഒരു പരിശീലന പരിപാടിയാണിതുള്ളത്. ചടങ്ങിൽ തട്ടുമ്മൽ RPC പ്രസിഡന്റ് MDP മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. ശശിധരൻ മാണിയാടൻ സ്വാഗതം പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കണ്ടിന്യൂ പോവാം. മമ്മിനെ അറിയാം, ഞാൻ എനിക്ക് ഒരുപാട് മരങ്ങളിൻ്റെതാണ്, ഒരുപാട് വർഷം എനിക്ക് ടാപ്പിങ്ങിൻ്റെ അടുത്ത് ഇത് പങ്കെടുക്കാൻ പറ്റിയില്ല. ഈ അവസരം എല്ലാവരും പരമാവധി വിനിയോഗിക്കണം. കൂടാതെ ഏറ്റവും നല്ലൊരു ക്ലാസ് നമുക്ക് എല്ലാം കൊണ്ടും ടൈറബറിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഈ ടീമിന് നല്ലൊരു ക്ലാസ് എന്ന് പറഞ്ഞു നമ്മുടെ ബഹുമാനായ വിനോദ മാഷിലെ ഒരു കടപ്പാട് ഈ അവസരത്തിൽ ഞാൻ സ്ത്രീകൾക്ക് ടാപ്പിംഗ് പരിശീലനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ വിജയപ്രദമായിരുന്നു. അന്നും രാധാമ്മ മാഡം, ജയമാർ സാറും ഒക്കെ അവരെ നേതൃത്വത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. ഇതൊക്കെ നടത്താൻ സാധിക്കുന്നത് റബ്ബർ ബോർഡിൻ്റെ നിർലോഭമായ ഇടപെടലും സഹകരണവുമാണ്. അപ്പോൾ അവർ കാണിക്കുന്ന ഉത്സാഹത്തിൻ്റെ മുമ്പിൽ നമ്മളും പിന്നെ ഉത്സാഹം കാണിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. അങ്ങനെയാണ് നിങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇത്തരമൊരു പരിപാടി നടത്താൻ സാധിച്ചത്. അപ്പോൾ അവർ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉദാസീനത കാണിച്ച് മാറി നിൽക്കാം, പക്ഷേ നമ്മളൊരു സ്ഥാനത്തിരുന്നിട്ട് അത് ചെയ്യാൻ നമ്മൾ മനസാക്ഷി അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരിപാടികൾ ഏകദേശം ഇപ്പോൾ പറഞ്ഞ 2-3 മാസം കൊണ്ട് തട്ടുമ്പോൾ ഏകദേശം 30 ടാപ്പിംഗുകാർ ഉണ്ടായി എന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ ടാപ്പിംഗ് മേഖലയിൽ ക്ഷാമം അനുഭവിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇത്രയും ആൾക്കാർ രംഗത്ത് വരുന്നത് ടാപ്പിംഗ് മേഖലയിൽ വലിയ ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല. കാരണം ഒരുപാട് തോട്ടങ്ങൾ ഇപ്പം വെട്ടാതെ കിടക്കുകയും ഒക്കെ ചെയ്യുന്നവരെ തന്നെ പലരും തോട്ടങ്ങൾ വെട്ടാതിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനി വെട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇന്നിപ്പം ടാപ്പിങ്ങിൻ്റെ ഒരു പരിശീലനം അവിടെ ഒരു മൂല്യനിർണ്ണയം അവിടെ നടന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ സന്തോഷമാണ് അവർ കണ്ടത്. എല്ലാവരും വളരെ നല്ല രീതിയിൽ കത്തി കുടിക്കാനും ടാപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നൊരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. റബ്ബർ ബോർഡ് ADO ജയകുമാർ, റബ്ബർ ബോർഡ് ടാപ്പിംഗ് ട്രെയിനർ KM വിനോദ്, TP ചന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. VV മുഹമ്മദ് കുഞ്ഞി നന്ദി പറഞ്ഞു. ടാപ്പിംഗ് തൊഴിലിൽ 8 ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. 3 മാസം മുൻപ് സ്ത്രീകൾക്കുള്ള ടാപ്പിംഗ് പരിശീലനവും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ടാപ്പിംഗ് മേഖലയിൽ തൊഴിലാളി ക്ഷാമം നേരിടുമ്പോൾ ഇത്തരം പരിശീലനമേറെ ഗുണകരമാണെന്ന് പഠിതാക്കൾ അഭിപ്രായപ്പെട്ടു. കർഷകർക്ക് വേണ്ടി സജീവമായി ഇടപെടുന്ന സംഘമാണ് തട്ടുമ്മൽ RPS എന്നും സംഘത്തിന്റെ വിലസ്ഥിരതാ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബാക്കിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ലഭിക്കുന്നതാണെന്നും താല്പര്യമുള്ളവർ സംഘവുമായി ബന്ധപ്പെടണമെന്നും RPS ഭാരവാഹികൾ അറിയിച്ചു. അതുപോലെ തന്നെ ടൈം 9 മണി 9:30 തോട്ടത്തിലെത്തുക, ഒരു 2.5-3 മണി വരെ നമ്മൾ തോട്ടം സ്പെൻഡ് ചെയ്യണം. അതിൻ്റെ കാര്യം തയ്യാറെടുപ്പ് വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് അനുസരിച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ഗുണമെങ്കിലും കിട്ടി, കേട്ടില്ലേ? അപ്പൊ അതുപോലെ തന്നെ വേറൊരു ഘടകം എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലൊരു മരമായിരുന്നു, കേട്ടില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്കൊരു ഒരു
ചിത്രം പരക്കണമെങ്കിലേ നല്ലൊരു പ്രതലം വേണമല്ലോ. അപ്പോൾ അതുപോലെ നല്ലൊരു മരം നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നന്ദി പറയേണ്ടത് ആ മരത്തിൻ്റെ ഓണറോടാണ്, കേട്ടില്ലേ? അപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടാകത്തൊരു ക്ലാസ് നടത്തിയായിരുന്നു, പക്ഷെ അതിൻ്റെ മരം മോശമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞ് 3rd ദിവസം വേറെ തോട്ടം കണ്ടുപിടിച്ച് അങ്ങനെ മാറിയിട്ടൊക്കെ. പട്ടയിലാണ് ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ പട്ടയിൽ ടാപ്പ് ചെയ്യുമ്പോൾ ആ പട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പട്ടയിൽ എത്ര ഭാഗം വരുന്നത്? അതിൻ്റെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പാർക്കുള്ളത്? എന്തെങ്കിലും പാർക്കുള്ളിൽ ഇല്ലാത്ത ഭാഗം ഏതാണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ 1-ാം പ്രയത്തിൽ ടാപ്പ് മാർക്ക് ചെയ്യുന്നത്? എത്ര വണ്ണം 20 വണ്ണത്തിൽ എന്തുകൊണ്ട് അതിൽ കുറഞ്ഞ ടാപ്പ് ചെയ്തു, എന്തുകൊണ്ട് അതിൽ കൂടുതൽ ടാപ്പ് ചെയ്തു? അപ്പോൾ അങ്ങനെയുള്ള കുറേ തിയറി കാര്യങ്ങളും അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗം. നിങ്ങൾ സാധാരണ നിങ്ങൾ ട്രെയിനിങ്ങിനും വരാത്ത ഒരാൾ ഏതെങ്കിലും ടാപ്പിൻ്റെ കൂടെ പോയി ടാപ്പിംഗ് പഠിക്കുന്നതെന്ന് ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. സാറിൻ്റെ ക്ലാസ് കൊണ്ട് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ജിനോ സാറിൻ്റെ ക്ലാസ് തന്നെയാണ്. ഒരു മരം കൈ വെച്ചത് മുതൽ അത് ലാസ്റ്റ് സ്ലോട്ടർ അടിച്ച് എടുക്കുന്നത് വരെ, നമ്മൾ മരം മുറിച്ച് കൊടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഭംഗിയായിട്ട് സാർ പറഞ്ഞു. അതുപോലെ ഒരു ഏറ്റക്കുറച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് എല്ലാവരോടും ഒരുപോലെ. ഒരു നഴ്സറി കുട്ടികളെ പെൻസിൽ പിടിപ്പിക്കാൻ പഠിക്കുന്ന ഒരു അവസ്ഥയിലാണ് സാറ് നമ്മളെ കത്തി പിടിക്കാറ്. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ. മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി. മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം, ചെറുപുഴ.